ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയാടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കേണ്ടതായിട്ടുള്ള 15 ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും മേടിച്ച് തരും, കാരണം പ്രഗ്നൻ്റ് അല്ലേ എന്നുള്ള ഒരു പരിഗണന കൊണ്ടാണ് നമുക്ക് എന്ത് ചോദിച്ചാലും മേടിച്ച് തരുന്നത്. എന്നാൽ നിങ്ങൾ ചില ഭക്ഷണങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ കുറച്ച് കഴിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഗർഭിണികൾ ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 5 മാസവും അതുപോലെ തന്നെ അവസാനത്തെ 2 മാസവും നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വളരെ ശ്രദ്ധയോടെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യത്തെ 5 മാസം വരെ മിസ്കാരേജിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവസാന 2 മാസങ്ങളിൽ നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാകാനും ചിലപ്പോൾ പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസി കാലയളവിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഭക്ഷണം പപ്പായയാണ്. പണ്ട് മുതലേ നിങ്ങൾ കേട്ട് വരുന്നതാണ് പപ്പായ കഴിക്കാൻ പാടില്ല, മിസ്കാരേജ് ഉണ്ടാക്കുമെന്ന്. പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്തത് പച്ച പപ്പായയാണ്. ഇതിൽ ലാക്ടക്സ് എന്നൊരു കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പപ്പായയിൽ ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് മിസ്കാരേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞത്. ഇനി ഗർഭിണികളായിരിക്കുന്നവർ ഒന്നോ രണ്ടോ ചെറിയ പീസ് പപ്പായ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ പച്ച പപ്പായ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. ഇനി നിങ്ങളുടെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭക്ഷണം കഴിച്ച് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതം ഓരോന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഭക്ഷണം പൈനാപ്പിളാണ്. പൈനാപ്പിളിൽ ബ്രോമലൈൻ എന്ന കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ഭക്ഷണം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻസിയുടെ തുടക്കത്തിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ ഉണ്ടാവുകയും മിസ്കാരേജ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മാസം 8-ാം മാസം 9-ാം മാസം ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. 37 വീക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് കഴിക്കാവുന്നതാണ്. ഇത് ഡെലിവറി ഈസി ആക്കാനായിട്ട് സഹായിക്കും. ഇനി പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ചെറിയൊരു പീസ് പൈനാപ്പിൾ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ഒരിക്കലും നിങ്ങൾ പൈനാപ്പിളിൻ്റെ നടുഭാഗം കഴിക്കാനായിട്ട് പാടില്ല. ഇനി പപ്പായയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണ് എങ്കിൽ ഇത് കഴിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട, റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. കഴിക്കാതിരുന്നാൽ അത്രയും ടെൻഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി 3-ാമത്തെ ഭക്ഷണം ഡേറ്റ്സ് ആണ്. നമ്മുടെ പീരീഡ്സ് കറക്റ്റ് ആവാൻ, റെഗുലർ ആവാനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കൂടുതലായിട്ട് ഡേറ്റ്സ് കഴിക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ പ്രഗ്നൻസിയുടെ തുടക്കത്തിലൊക്കെ ഒരുപാട് ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജിനുള്ള സാധ്യതയുണ്ട്. ഇനി അവസാന മാസങ്ങളിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ഡേറ്റ്സ് കഴിക്കുന്നതെങ്കിൽ പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. പൈനാപ്പിൾ പറഞ്ഞതുപോലെ തന്നെ 37 വീക്കിന് ശേഷം നിങ്ങൾക്ക് 7-ോ 8-ോ ഡേറ്റ്സ് വെച്ച് കഴിക്കാവുന്നതാണ്. അത് നമ്മളെ ഡെലിവറി ഈസി ആക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഓരോ മാസവും എത്ര ഡേറ്റ്സ് വീതം നിങ്ങൾ കഴിക്കണമെന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയ്ക്ക് ലാസ്റ്റും കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഓരോ മാസവും കഴിക്കേണ്ട അളവ് വെച്ച് കഴിച്ചു പോയാൽ മതി. ഈ ഒരു ഡേറ്റ്സിൽ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അത് ഗർഭിണിക്കും ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും ഒരുപാട് നല്ലതാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ മാസവും ഒരു നിശ്ചിത അളവിൽ കഴിച്ചു പോകുക. അടുത്ത ഒഴിവാക്കേണ്ട ഭക്ഷണം മുന്തിരിയാണ്. കാരണം മുന്തിരിയുടെ തോല് ദഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സ്ലോ ആയിരിക്കും. നമുക്ക് ഈ ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു മുന്തിരി ഒഴിവാക്കാനായിട്ട് പറഞ്ഞത്. ഇനി മുന്തിരി കഴിക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് തന്നെ കഴിക്കണം. കാരണം ഇതിൽ ഒരുപാട് കെമിക്കലുകൾ അടിച്ചാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം കഴിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മുന്തിരി ജ്യൂസ് വീതം കുടിക്കാവുന്നതാണ്. അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രശ്നമില്ലെങ്കിൽ 1 ഗ്ലാസ് മുന്തിരി ജ്യൂസ് ദിവസവും കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത് ഗർഭിണികൾ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് എള്ള്. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഗർഭകാലത്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എള്ളുണ്ട. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ നിങ്ങൾ എള്ളുണ്ട ഒരുപാടായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജിനുള്ള സാധ്യതയുണ്ട്. കാരണം എള്ള് എന്ന് പറയുന്നത് ശരീരത്തിൽ ചൂടുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ പീരീഡ്സൊക്കെ നേരത്തെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു കാര്യമാണ് എള്ള്. അപ്പോൾ എള്ളിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും അമിതമായിട്ടുള്ള അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജിന് സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് മാസങ്ങളിൽ നിങ്ങൾ നേരത്തെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ അമിതമായ അളവിൽ എള്ള് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്ത് ഗർഭിണികൾ ഒഴിവാക്കേണ്ട ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങ. വഴുതനങ്ങ ഒരുപാടായിട്ട് നമ്മൾ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ കഴിക്കുന്നത് മിസ്കാരേജിന് കോൺട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗർഭിണികൾ ഈ തുടക്കത്തിൽ ഒരുപാട് വഴുതന കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു 4-ോ 5-ോ മാസം കഴിഞ്ഞതിന് ശേഷം ചെറിയ അളവിൽ കഴിക്കാവുന്നതാണ്. അടുത്ത് ഒഴിവാക്കേണ്ടത് ഫിഷാണ്. എല്ലാതരം
വേറെ ഫിഷ് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഫിഷിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ഫിഷ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്, കൂടുതലായിട്ട് സീ ഫുഡുകൾ. അപ്പോൾ ഈ ഒരു സീ ഫുഡിൽ മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായിട്ട് അയല, സ്രാവ്, അതുപോലെ ട്യൂണ, ഇങ്ങനെയുള്ള ഫിഷുകളൊന്നും ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമിതമായ അളവിൽ കഴിക്കാതിരിക്കുക. ഇനി കഴിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ കഴിക്കാവുന്നതാണ്. അടുത്ത്, ഗർഭിണികൾ കുടിക്കാൻ പാടില്ലാത്ത ഒന്നാണ് പാല്. പാല് തിളപ്പിക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ബാക്ടീരിയ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് ദോഷമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഗർഭിണികളോട് ഒരിക്കലും തിളപ്പിക്കാത്ത പാല് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്തു നിന്നാണ് നിങ്ങൾ പാല് മേടിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് അരിച്ച് മാത്രം കുടിക്കുക. ഇനി കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തിളപ്പിച്ച് കുടിക്കുക. ഇനി ഗർഭിണികളായിരിക്കുന്നവർക്ക് കൂടുതലും താല്പര്യം പുറത്തു പോയി ഈ ഷെയ്ക്ക് പോലുള്ള കാര്യങ്ങൾ കുടിക്കാനാണ്. ഇപ്പോൾ തിളപ്പിക്കാത്ത പാല് വെച്ചിട്ടാണ് മിക്ക കടകളിലും നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഗർഭിണികളായിരിക്കുന്നവർ പുറത്ത് പോയിട്ട് ഷെയ്ക്ക് പോലുള്ള കാര്യങ്ങൾ കുടിക്കാതിരിക്കുക. പരമാവധി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. അതായത് പാല് നല്ല രീതിയിൽ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഷെയ്ക്ക് ഉണ്ടാക്കാവുന്നതാണ്. അടുത്ത്, ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്തത് പ്രോസസ്ഡ് മീറ്റാണ്. അതായത് നല്ല രീതിയിൽ കുക്കാവാത്ത മീറ്റ് ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാനായിട്ട് പാടില്ല. ഇതിലൊരു ബാക്ടീരിയ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ അത് ദോഷമായിട്ട് ബാധിക്കും, കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ടാണ് നല്ല രീതിയിൽ വേകാത്ത നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്ത്, ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എഗ്സ്. എഗ്സിൽ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല രീതിയിൽ ബോയിൽ ചെയ്യാത്ത എഗ്ഗ് ഗർഭിണികൾ കഴിക്കാനായിട്ട് പാടില്ല. ഇനി കൂടുതലായിട്ടും ചിലർക്കൊക്കെ ബുൾസ കഴിക്കാനൊരു താല്പര്യം കാണും. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഒരിക്കലും ബുൾസ പോലുള്ള കാര്യങ്ങൾ കഴിക്കരുത്. നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് അത് ദോഷമായിട്ട് എഫക്റ്റ് ചെയ്യും. അടുത്ത്, ഗർഭിണികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ വാഷ് ചെയ്യാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊന്നും കഴിക്കാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ കഴുകാതെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും അതിൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന ഒരു ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും അത്ര നല്ലതല്ല. അത് രണ്ടുപേരുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വാഷ് ചെയ്യാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ അരമണിക്കൂറെങ്കിലും ഉപ്പും മഞ്ഞളും ചേർന്ന വെള്ളത്തിൽ വെച്ചതിന് ശേഷം റണ്ണിങ് വാട്ടറിൽ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അടുത്ത്, ഒഴിവാക്കേണ്ടത് കഫീനാണ്. കഫീൻ എന്ന് പറഞ്ഞാൽ ചായ, കോഫി, ചോക്ലേറ്റ്, കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം ഉൾപ്പെടും. നമ്മൾ ഡെയിലി കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് അത്ര നല്ലതല്ല. അടുത്ത്, ഗർഭിണികൾ ഒഴിവാക്കേണ്ടത് ചക്കയാണ്. ചക്ക കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. ചില സമയത്തൊക്കെ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വയറുവേദനയൊക്കെ തോന്നും. അപ്പോൾ ലാസ്റ്റ് ഒരു ട്രൈമസ്റ്റർ ആകുമ്പോഴൊക്കെ നിങ്ങൾ ചക്ക കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ കൂടുതൽ ചക്ക കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അടുത്ത്, ഗർഭിണികൾ ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനോ നമുക്കോ ആവശ്യമായിട്ടുള്ള ഒരു പോഷകങ്ങളും ആ ഒരു ജങ്ക് ഫുഡുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കലോറിയും അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റും ഒക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോഷക ഗുണങ്ങളും ഇല്ല എങ്കിൽ നമ്മൾ വെറുതെ വലിച്ചു വാരി തിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇനി ചിലർക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, എങ്കിലും ഒരിക്കലും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത്, ഗർഭിണികൾ വളരെ കുറച്ച് കഴിക്കേണ്ട ഒന്നാണ് സ്പൈസസ്. എരിവ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇനി കൂടുതലായിട്ട് എരിവ് കഴിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ മിസ്കാരേജിനുള്ള സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് മന്തിലൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ പ്രീമച്ചർ ഡെലിവറിക്കുള്ള സാധ്യതയുണ്ട്. 37 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കഴിച്ചാലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മളുടെ ഡെലിവറി ഈസി ആക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ 15 ഐറ്റമാണ് ഗർഭിണികൾ അമിതമായ അളവിൽ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കാവുന്നതാണ്. ഏത് കാര്യം നമ്മൾ ഓവറായിട്ട് കഴിക്കുമ്പോഴാണ് മറ്റ് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകുന്നത്. ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും പോഷകങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഗർഭകാലത്ത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നല്ലതാണ്. ഈ പറഞ്ഞതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.